നമ്മുടെ ചുറ്റുമുള്ള ലോകത്ത് നമ്മൾ കണ്ടിട്ടുള്ള മിക്ക യൂണിഫോമുകളും കാക്കി നിറത്തിൽ അധിഷ്ഠിതമായതാണല്ലോ. പ്രത്യേകിച്ച് സേവന മേഖലയിലുള്ള വേഷവിധാനം എന്നത് കാക്കി വേഷത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളതുമാണ്. അപ്രകാരം നാം ചുറ്റും നോക്കുമ്പോൾ കാണുന്ന ഈ കാക്കി വേഷത്തിനും ഒരു ചരിത്രം കാണുമല്ലോ. അതെങ്ങനെ ഉണ്ടായി എന്നതും അതെങ്ങനെ ഒരു യൂണിഫോമായി മാറി എന്നതും. കാക്കി വേഷത്തിൻ്റെ ചരിത്രത്തിന് ഏതായാലും ഒരു വലിയ കാലത്തെ പഴക്കമൊന്നുമില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തിയ കാലത്ത് 1846 ഒരു നദിയുമായി ബന്ധപ്പെട്ടാണ് ഈ കാക്കി വേഷത്തിൻ്റെ തുടക്കമുണ്ടാവുന്നത് എന്നതാണ് കാക്കിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥ. കാക്കിയുമായി ബന്ധപ്പെട്ട് അഥവാ കാക്കി വേഷം എങ്ങനെയുണ്ടായി എന്നതുമായി ബന്ധപ്പെട്ട് പിന്നെയും ഒട്ടേറെ കഥകൾ നമുക്ക് ചുറ്റുമൊക്കെയുണ്ട്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്നുമാണ് കാക്കി ഉണ്ടായത് എന്ന് പോലും ചരിത്ര കഥകളുണ്ട്. ഏതായാലും ഈ വീഡിയോയിലൂടെ കാക്കി വേഷവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ചരിത്രത്തെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. കാക്കി വേഷത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഒരു നദിയുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന് പറഞ്ഞല്ലോ. അതായത് പഴയ ഇന്ത്യ പാകിസ്ഥാൻ പഞ്ചാബ് മേഖലയിൽ നിന്ന് തന്നെ. ഇവിടെ രവി നദിയാണ് കാക്കി വേഷത്തിന് തുടക്കമിട്ടത് എന്നതാണ് പൊതുവെ പറയാറ്. വിശദമാക്കാം. പഴയ കാലത്ത് 18-19 നൂറ്റാണ്ടുകൾ എന്നത് ലോക ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുവരെയും നിലവിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചു പോന്നതുമായ യുദ്ധതന്ത്രങ്ങൾ, അതായത് പ്രധാനമായും നേരിട്ടുള്ള വാളും പരിചയമൊക്കെ കൊണ്ടുള്ള യുദ്ധങ്ങളിൽ നിന്നുള്ള മാറ്റം ഉൾക്കൊണ്ട സമയമായിരുന്നു ഇതെന്ന് പറയാം. നിലവിലുണ്ടായിരുന്ന മിലിറ്ററി ടാക്ടിക്സുകൾ പൂർണ്ണമായും പൊളിച്ചെഴുതിയ കാലഘട്ടം കൂടിയായിരുന്നുവല്ലോ ഇത്. നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളിൽ നിന്ന് മാറുകയും യുദ്ധമെന്നത് തന്ത്രങ്ങൾക്കനുസരിച്ച് ദൂരം നിന്നും പോരാടിക്കുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്തു. പീരങ്കികളും തോക്കുകളുമൊക്കെ ഈ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ടതുമായി. തോക്കുകളിൽ നിന്ന് ദൂരെയുള്ള എതിരാളികളെ ലക്ഷ്യം വച്ചുള്ള യുദ്ധമുഖം തുറന്നതോടെ അത് മറ്റൊരു യുദ്ധതന്ത്രത്തിന് കൂടി വഴി തുറന്നു. അതായത് യുദ്ധമുഖത്ത് എതിരാളികളുടെ കണ്ണിൽ പെട്ടെന്ന് പെടാതിരിക്കുക എന്നൊരു വഴി ഉയർന്നു വരികയും അതിനായുള്ള തന്ത്രങ്ങൾ സ്വീകരിക്കാനും പുതിയ യുദ്ധമുഖം നിർബന്ധിതമാവുകയാണ്. ഈ സമയം നമ്മൾ ഓർക്കേണ്ടത് ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ പഴയകാല യൂണിഫോമിനെ കുറിച്ചാണ്. പഴയകാല ബ്രിട്ടീഷ് യൂണിഫോം എന്നത് ചുവപ്പായിരുന്നുവല്ലോ. സ്വാഭാവികമായും അകലെയുള്ള എതിരാളികൾക്ക് പോലും ചുവപ്പ് എന്ന നിറത്തെ വളരെ പെട്ടെന്ന് കാണാം എന്നതുകൊണ്ട് തന്നെ ഇവർക്ക് നേരെ എതിരാളികൾക്ക് വളരെ വേഗം തന്നെ ലക്ഷ്യം വയ്ക്കാൻ സാധിക്കുമല്ലോ. യൂണിഫോം സംവിധാനം എന്നത് നിർണായകമായിരുന്ന ബ്രിട്ടീഷ് സേനയിൽ വേഷവിധാനം പലതരത്തിൽ മാറ്റിമറിക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നതൊക്കെ തീർത്തും അപ്രാപ്യമായ കാര്യങ്ങളായിരുന്നു എന്ന് പറയാം. ഇതേസമയം ബ്രിട്ടീഷ് പല പല രാജ്യങ്ങൾ കീഴടക്കുന്ന ധൃതിയിലുമായിരുന്നു. പല കാലാവസ്ഥ അല്ലെങ്കിൽ പലതരം ഭൂപ്രകൃതി നിലനിൽക്കുന്ന മേഖലകളിൽ യുദ്ധം അഭിമുഖീകരിക്കുക എന്ന അവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ അവർ ഉപയോഗിക്കുന്ന വേഷവിധാനത്തിന്, പ്രത്യേകിച്ച് യുദ്ധമുഖങ്ങളിൽ മികച്ചൊരു വേഷവിധാനം കണ്ടുപിടിക്കുക എന്നത് അത്യാവശ്യമായ ഒരു കാര്യവുമായിരുന്നു. നീലയും ചുവപ്പുമൊക്കെയുള്ള കോട്ടുകളും വലിയ തൊപ്പികളുമൊക്കെയിട്ട് ആരുമില്ലാത്ത പ്രദേശങ്ങളിൽ നിലയുറപ്പിക്കുമ്പോൾ എതിരാളികൾ കണ്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടുതന്നെ യുദ്ധമുഖത്തെ യൂണിഫോം സംവിധാനത്തിൽ പരിഷ്കാരങ്ങൾ വരണമെന്ന് ചെറുപ്പക്കാരായ സൈനികർ വാദിക്കുകയും തലപ്പത്തിരിക്കുന്ന സൈനികർക്ക് അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചതോടെ ബ്രിട്ടീഷ് സൈന്യം പുതുവഴികൾ തേടിത്തുടങ്ങി. അപ്രകാരം കാക്കി എന്ന വിഖ്യാത വേഷത്തിന് കാരണമായത് ഹാരി ലൂംസ്റ്റൺ എന്ന പട്ടാള ഓഫീസറാണെന്ന് പറയാം. പഴയ ബ്രിട്ടീഷ് ഇന്ത്യയിൽ 1846 കോപ്സ് ഓഫ് ഗൈഡ്സ് എന്ന സേനാവിഭാഗം നിർമ്മിച്ചതിൽ പ്രശസ്തനാണ് ഹാരി ലൂംസ്റ്റൺ. സ്വാതന്ത്ര്യത്തിനിപ്പുറം കോപ്സ് ഓഫ് ഗൈഡ്സ് വിഭാഗം പാകിസ്ഥാൻ സേനയുടെ ഭാഗമാവുകയാണുണ്ടായത്. ലാഹോറിലെ വസ്ത്രവ്യാപാരികളിൽ നിന്ന് വാങ്ങിയ വെളുത്ത കോട്ടൻ തുണികൾ രവി നദിയിൽ അലക്കാനുള്ള നടപടികൾക്കിടെ ചെളിവെള്ളം നിറഞ്ഞ രവിയുടെ സ്പർശനമേറ്റ് ആ വസ്ത്രങ്ങളിൽ കാക്കിയുടെ നിറം വന്നു ചേർന്നു അത്രേ. ഈ അവസരത്തിൽ ഇത് കണ്ട ചെറുപ്പക്കാരനായ ഹാരി ലൂംസ്റ്റൺ എന്ന പട്ടാള ഓഫീസർക്ക് ചില തന്ത്രങ്ങൾ മനസ്സിലൊതുക്കുകയും ചെയ്തു. ആ വെളുത്ത വസ്ത്രത്തിലേക്ക് രവിയുടെ ചെളി നിറഞ്ഞ വെള്ളം കൊണ്ട് കുളിപ്പിച്ച് ഉണക്കിയെടുത്തപ്പോൾ ആ വസ്ത്രങ്ങൾ ആ പ്രദേശത്തിൻ്റെ ഏതാണ്ട് അതേ നിറം നൽകുകയുണ്ടായി. അത് യുദ്ധങ്ങളിൽ വളരെയധികം സഹായകമാകുമെന്ന് ഹാരി ലൂംസ്റ്റൺ വളരെ വേഗം ബോധ്യമാവുകയും ചെയ്തു. കാക്കി വേഷം എന്നത് ആദ്യമായി ഉപയോഗപ്പെടുത്തിയത് 1868 നിങ്ങൾക്ക് പലയിടത്തും കാണാവുന്നത്. എന്നാൽ സത്യത്തിൽ 1848 തന്നെ കാക്കി വേഷങ്ങൾ ഉപയോഗത്തിൽ വന്നു തുടങ്ങിയിരുന്നു. വില്യം ഹോൾഡ്സൺ എന്നത് ആ കാലത്തെ വളരെ പ്രശസ്തനായ ഒരു പട്ടാള ഓഫീസറായിരുന്നു. കാരണം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ കലാപകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ മുഗൾ ചക്രവർത്തിയായി വാഴിക്കുകയുണ്ടായാലും അവരെയൊക്കെ തകർത്തുകൊണ്ട് നായകസ്ഥാനത്ത് നിൽക്കുന്ന ബഹദൂർ ഷായെ കീഴടക്കാനായി എത്തിയത് അല്ലെങ്കിൽ അതിനായുള്ള ചുമതല ഏറ്റെടുത്തത് വില്യം ഹോൾഡ്സൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രപരമായി നോക്കിയാൽ ഈ പേരിന് വലിയ സ്ഥാനവുമുണ്ട്. എന്നാൽ കാക്കി എന്ന വേഷത്തിൻ്റെ ആദ്യ പ്രയോഗത്തിലും വില്യം ഹോൾഡ്സൻ്റെ പേര് നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്.
1848 ഉണ്ടായ ഒരു സൈനിക നടപടിക്കായി തൻ്റെ 900 വരുന്ന സേനയ്ക്ക് എതിരാളികളുടെ കണ്ണിൽപ്പെടാതിരിക്കാനുള്ള ഒരു വേഷം കണ്ടെത്തണമെന്ന ആവശ്യം വില്യം ഹോൾസണിലുണ്ടായി. അതിനെ തുടർന്ന് കണ്ടെത്തിയ വേഷം എന്നത് സ്വാഭാവികമായും കാക്കിയായിരുന്നു. കാക്കി വേഷത്തെക്കുറിച്ച് വില്യം ഹോൾസൺ തന്നെ പറഞ്ഞതാകട്ടെ, ഇൻവിൻസിബിൾ ഇൻ എ ലാൻഡ് ഓഫ് ഡസ്റ്റ് എന്ന രീതിയിലുമായിരുന്നു. അങ്ങനെ 1848 കാക്കി വേഷം ഔദ്യോഗികമായി തന്നെ ഉപയോഗപ്പെടുത്തുകയുണ്ടായി എന്നതാണ് ചരിത്രപരമായി പറയാവുന്നത്. പിന്നീട് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമുണ്ടായത്. കലാപകാരികളിൽ നിന്ന് രക്ഷപ്പെടാനായി പലരും ചെളിവെള്ളത്തിൽ മുങ്ങി രക്ഷപ്പെടാനുള്ള സാധ്യതകൾ പോലും തേടുകയുണ്ടായത്രേ. എന്തൊക്കെയാണെങ്കിലും 1850കൾക്കിപ്പുറം പലയിടത്തും ഔദ്യോഗികമായും അല്ലാതെയും ഒക്കെ തന്നെ കാക്കി വേഷവിധാനം ബ്രിട്ടീഷുകാർ ഉപയോഗിക്കുകയുണ്ടായി എന്നത് ചരിത്രമാണ്. ഇവിടെ മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, ആദ്യകാലങ്ങളിൽ ഒറ്റ അലക്കിന് തന്നെ ഈ ചെളിവെള്ളമൊക്കെ ഇറങ്ങിപ്പോകുന്നത് കൊണ്ട് തന്നെ അത് ഒഴിവാക്കുന്നതിനായുള്ള ബദൽ മാർഗങ്ങളും എങ്ങനെ കണ്ടെത്തി എന്നതിനെക്കുറിച്ചുമാണ്. ഒന്ന്, ഇവ ഇരുമ്പ് ഇസ്തിരിപ്പെട്ടികളിൽ തേച്ച് മിനുക്കിയെടുക്കുക എന്നതായിരുന്നു. മറ്റൊന്ന്, പിന്നീട് ചില ഇലകളുടെ ചാറുകളുടെയും മറ്റും ഉപയോഗിച്ചുള്ള പ്രക്രിയ നടത്തലാണ്. മറ്റൊന്ന്, മസാരി പാം ഉപയോഗിച്ചുകൊണ്ട് വസ്ത്രത്തെ തിളപ്പിക്കുക എന്നതായിരുന്നു. ഇത് വസ്ത്രങ്ങൾക്ക് കൂടുതൽ കാലത്തെ ആയുസ്സും കൂടുതൽ നിറവുമൊക്കെ നൽകുകയുണ്ടായി. ഇത്തരത്തിൽ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് പല പ്രക്രിയകളും കാക്കി വേഷവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വരികയുണ്ടായി. ഈ കാലയളവിൽ പല യുദ്ധങ്ങളിലും ഇത് ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞല്ലോ. ബ്രിട്ടൻ മാത്രമല്ല, അമേരിക്ക ഉൾപ്പെടുന്ന പല രാജ്യങ്ങളിലും കാക്കി വേഷവുമായി ബന്ധപ്പെട്ട പലതരം യുദ്ധ പരീക്ഷണങ്ങൾ നടക്കുകയുണ്ടായി. ഇങ്ങനെ പല യുദ്ധങ്ങളുണ്ടായെങ്കിലും ഒന്നാം ലോക മഹായുദ്ധത്തോടെ കാക്കി വേഷത്തിൻ്റെ പ്രാധാന്യം ലോകം കണ്ടറിയുക തന്നെ ചെയ്തു. യുദ്ധമുഖത്ത് കാക്കി വേഷങ്ങൾക്ക് എതിരാളികളുടെ മുന്നിൽ വ്യക്തമായ മുൻതൂക്കം ലഭിക്കുന്നത് ലോകമെന്ന് അങ്ങനെ കാണുകയും ചെയ്തു. അത് കാക്കി വേഷത്തിൻ്റെ വരാനിരിക്കുന്ന പ്രാധാന്യത്തെയും എടുത്തുകാട്ടുകയുണ്ടായി. 1897 തന്നെ ബ്രിട്ടീഷ് സേനയുടെ ഫീൽഡ് മേഖലകളിൽ ചുവപ്പിൽ നിന്നും കാവിയിലേക്ക് മാറ്റം വന്നു തുടങ്ങിയിരുന്നു. 1903 പല ഫീൽഡ് യൂണിറ്റുകളും കാക്കി വേഷം ഔദ്യോഗികമായി തന്നെ ഉപയോഗപ്പെടുത്താനും ആരംഭിച്ചിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഇന്ത്യൻ സൈനികരെ കാക്കി വേഷത്തിൽ കാണുന്നത് ഏവരും ഓർക്കുന്നുണ്ടാകുമല്ലോ. ആ കാലഘട്ടത്തിനിപ്പുറം ലോകത്തിൻ്റെ പല മേഖലകളിൽ, പല രാജ്യങ്ങളിൽ, രാജ്യത്തിൻ്റെ സേവന വിഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് സേനാ വിഭാഗങ്ങളിൽ കാക്കി വേഷം എന്നത് ഒരു അവിഭാജ്യ ഘടകമായി മാറുകയുണ്ടായി. അതിന്നും തുടരുന്നുമുണ്ട്. പ്രത്യേകിച്ച് അത്തരം നിറമുള്ള ഭൂപ്രകൃതികളിൽ കാക്കി വേഷങ്ങൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. 1846 ഹാരി ലൂംസ്റ്റൺ എന്ന പട്ടാള ഓഫീസർ കണ്ടുപിടിച്ച കാക്കി എന്ന വേഷത്തിൻ്റെ വിദ്യ ഈ കണ്ട വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടും അതേ പ്രാധാന്യത്തോടെ നിലനിൽക്കുകയാണ്.